പുതിയൊരുവീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി വെണ്ടയ്ക്ക തോരൻ ആട്ടോ. നമ്മൾ വെണ്ടയ്ക്ക തോരൻ വയ്ക്കാറുണ്ട്, മെഴുക്കുരട്ടി വയ്ക്കാറുണ്ട്, തീയിൽ വയ്ക്കാറുണ്ട്. പക്ഷേ ഈ തോരൻ നല്ല ടേസ്റ്റാട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാൻ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ വെണ്ടയ്ക്ക തോരൻ വയ്ക്കുന്നത് നോക്കാം. ശകലം പോലും കുഴഞ്ഞു പോകാതെ തന്നെ നമുക്ക് ഈ തോരൻ വയ്ക്കാം കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം കഴിച്ച് നമ്മൾ വീണ്ടും വീണ്ടും വെച്ച് കഴിക്കുവേ. അപ്പോൾ എങ്ങനെയാണ് വെണ്ടയ്ക്ക തോരൻ വയ്ക്കുന്നത് നോക്കാം. വെണ്ടയ്ക്ക നല്ലതുപോലെ കഴുകി വെള്ളമയം കളഞ്ഞ ശേഷം നമുക്കിതുപോലെ അരിഞ്ഞെടുക്കണം. പിഞ്ചി വെണ്ടയ്ക്കയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, രണ്ട് തണ്ട് കരിയാപ്പില എടുത്തിട്ടുണ്ട്, രണ്ട് ഉണക്കമുളക്. പിന്നെ അതുപോലെ തേങ്ങയും മഞ്ഞപ്പൊടിയും പച്ചമുളകും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. അരഞ്ഞു പോവല്ലേ. ഒരു പാൻ അടുപ്പിലോട്ട് വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായ ശേഷം നമുക്കതിലേക്ക് ശകലം കടുക് ഇട്ട് കൊടുക്കുക, ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിയ ശേഷം നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ച രണ്ട് ഉണക്കമുളകും കരിയാപ്പിലയും കൂടെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉഴുന്നും കൂടെ ഇട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉഴുന്നും കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റാട്ടോ. ഞാൻ പക്ഷേ ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉഴുന്നും കൂടെ ഇട്ട് നമുക്ക് ഈ കടുക് പൊട്ടിക്കുമ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചെയ്ത് നോക്കി നോക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ, കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയേ. ഇനി നമുക്കതിലേക്ക് എടുത്തിട്ട് മുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സവാളയും വെണ്ടയ്ക്കയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ ഈ സവാളയും വെണ്ടയ്ക്കയും ഇട്ട് കൊടുത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ. ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് മാറാൻ വേണ്ടിയാണ്. സവാള ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. ചെറിയ വെണ്ടയ്ക്കയായിട്ട് തോരൻ വയ്ക്കാൻ നല്ല ടേസ്റ്റ്. ഇത് അതുപോലെ തന്നെ ഇത് കനം കുറച്ച് ഇതുപോലെ നമ്മൾ അരിഞ്ഞെടുക്കുകയും വേണേ. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളത് ഇളക്കുമ്പോൾ അതിൻ്റെ ആ വഴുവഴുപ്പ് പോകും കേട്ടോ. അപ്പോൾ ആ കുഴഞ്ഞു പോകുന്ന ആ ഇതങ്ങ് മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ കുഴഞ്ഞു പോകാതെ തന്നെ നമുക്ക് കിട്ടും. തുടക്കത്തിൽ നമ്മൾ ഇളക്കുമ്പോൾ ഇത് കുഴഞ്ഞു വരും. അപ്പോൾ അത് കുറച്ച് നേരം നമ്മൾ ഇളക്കി കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളുവേ, കരിഞ്ഞു പോകത്തില്ല കേട്ടോ. ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് വേണം നമുക്ക് ഇളക്കിയെടുക്കാനേ. ഉപ്പ് ഇപ്പം ഇട്ട് കൊടുക്കല്ലേ, നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. നിങ്ങൾ കുത്തി ഉടച്ച് ഇളക്കല്ലേ. കണ്ടോ, നമ്മുടെ വെണ്ടയ്ക്ക എല്ലാം നല്ല ഇതുപോലെ വിട്ട് വന്നിട്ടുണ്ട്. ആ വഴുവഴുപ്പെല്ലാം മാറിപ്പോയി കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ തോരൻ കുഴഞ്ഞു പോകാതെ തന്നെ നമുക്ക് കിട്ടും. ഇനി നമ്മളെടുത്ത് ചിറച്ച് വെച്ചേക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒതുക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് തട്ടി പൊത്തി വെച്ചിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചില്ലേലും കുഴപ്പമില്ല കേട്ടോ. പെട്ടെന്ന് പിഞ്ച് വെണ്ടയ്ക്കയല്ലേ, അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. എങ്കിലും രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നല്ലതുപോലെ അതിൽ ആവി കയറിയ ശേഷം നമുക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ വെണ്ടയ്ക്ക തോരൻ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വെച്ച് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം കുഴഞ്ഞു പോകാതെ നല്ല ഒന്നൊന്നേ തൊടാതെ തന്നെ കിടക്കും കേട്ടോ ഈ തോരൻ. ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ വെണ്ടയ്ക്ക തോരൻ വെച്ചാൽ. ഇപ്പോഴാട്ടോ ഞാൻ ഉപ്പിട്ട് കൊടുത്ത്, ഞാൻ കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കിയ ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ഒതുക്കി തട്ടി പൊത്തി വെച്ച് കൊടുക്കാം. അടയ്ക്കണ്ടേ. ഇത് ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. എങ്കിലും നമ്മൾ ഈ തേങ്ങയിട്ട് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് അരപ്പ് പിടിക്കാൻ വേണ്ടി ഒന്ന് ഒതുക്കി ഇതുപോലെ വെച്ച് കൊടുക്കണേ. അടച്ച് വയ്ക്കണ്ട, തുറന്ന് തന്നെ വെച്ചിരുന്നാൽ മതി. ഈ വെണ്ടയ്ക്കകത്തോനെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ. കുഴഞ്ഞു പോകാതെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്കത്തോരൻ നമ്മൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സപ്പോർട്ട് ചെയ്യുക. ഇനി വെണ്ടയ്ക്ക കിട്ടുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല റെഡിയായിട്ട് നമ്മുടെ വെണ്ടയ്ക്കത്തോരൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൂട് ചോട്ടോട് കഴിച്ചാൽ മതിയേ. അപ്പോൾ നിങ്ങൾ ഇതുവരെ വെണ്ടയ്ക്കത്തോരൻ വെച്ചിട്ട് കുഴഞ്ഞു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി, വെണ്ടയ്ക്കത്തോരൻ കുഴഞ്ഞു പോകത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.